വൻതുക പിഴ ചുമത്തുക, അല്ലെങ്കിൽ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ വിലക്കുക, അതുമല്ലെങ്കിൽ പോയിന്റുകൾ വെട്ടിച്ചുരുക്കുക. ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് എസ്എല്ലിൽ നിന്നും ഇവാൻ ആശാനെ വിലക്കും. എന്നാൽ ജോയ് മോർസനെ അടക്കമുള്ളവർ പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു തീരുമാനം AIFF എടുത്തു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അടിത്തറ വരെ ഇളക്കാൻ കെൽപ്പുള്ളതാണ് എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. മാർക്കസ് മെർഗുലായുടെ അഭിപ്രായത്തിൽ ഇവാൻ വുക്കോവനോവിച്ചിനെതിരെ യാതൊരു നടപടിയും ISL ഭരണസമിതിയോ AIFFO എടുക്കാൻ പോകുന്നില്ല. ബിക്കോസ് ഇതിനെല്ലാം ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ദിസ് ഈസ് ബിഗ് ബിസിനസ്. ഈ ബിസിനസ് ഇവിടെ വലിയ കേടുപാടുകൾ കൂടാതെ മുന്നോട്ട് പോകണമെങ്കിൽ അതിന് മഞ്ഞപ്പട എന്ന കൊമ്പന്മാരുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആരാധക കൂട്ടത്തിന്റെ സമ്മതം അത്യാവശ്യമാണ്. സോ അത് ഏറ്റവും നന്നായി അറിയാവുന്നത് ഇതിന്റെ മെയിൻ സംഘാടകർക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത വമ്പൻ കോർപ്പറേറ്റുകൾക്കുമാണ്. ദ ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നതനുസരിച്ച് ചെറിയൊരു തുക നഷ്ടപരിഹാരമായി KBFC കൊടുക്കേണ്ടി വരും. അത് കോടികളൊന്നുമല്ല, 5-6 ലക്ഷം രൂപയാണ്. കൂടാതെ ഒരു കപ്പിൽ ഒരു മത്സരം ചിലപ്പോൾ കളിപ്പിക്കില്ല. ഇത് ചെയ്യുന്നത് ISL രക്ഷാസമിതിയുടെ നിയമങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാനാണ്. ഈ ഒരു വാക്കൌട്ട് അത് ഇന്ത്യൻ സൂപ്പർ ലീഗിനാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിനാണ് ഏറ്റവും ഗുണകരം ചെയ്യുന്നത്. അടുത്ത സീസൺ മുതൽ ക്രിസ്റ്റൽ ജോണിനെ പോലുള്ള ഊള റഫറിംഗ് ഒക്കെ ഒന്നുകൂടെ മെച്ചപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. വീഡിയോ അസിസ്റ്റന്റ് റഫറി അഥവാ വാർ സംവിധാനവും അടുത്ത സീസൺ മുതൽ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെയേറെയാണ്. തീർച്ചയായിട്ടും ഇവാൻ എന്ന ഐതിഹാസിക മാനേജർ കൊളുത്തിയെത്തി വർഷങ്ങളായി പല കളിക്കാരും മാനേജർമാരും ISL സംഘാടകരോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നു. അവിടെ ഒരു തീ ഉണ്ടാവാൻ ഒരു തീപ്പൊരി വേണമായിരുന്നു. അതിനു ദൈവം അവനെ കൊമ്പന്മാരുടെ ആശാൻ ഇവാൻ വുക്കോവനോവിച്ചിനെ നിയോഗിച്ചു. ഈസ് ദ മാൻ കോൾഡ് ബൈ ദ ഫിയർലെസ് ലയൺ.